സോ എൻജിനീയറിംഗ് മെക്കാനിക്സ് ബിടെക് ഫസ്റ്റ് ഇയർ കെ ടിയുവിൻ്റെ എൻജിനീയറിംഗ് മെക്കാനിക്സ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ വില്ലനാണിപ്പോൾ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അത് വില്ലനല്ല, അത് ഹീറോ ആണ്. കാരണം ഹീറോ തന്നെയാണ് എൻജിനീയറിംഗ് മെക്കാനിക്സ്, വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആണ്. നിങ്ങളത് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ബിടെക് S1 കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാക്കും, ചേട്ടാ സിമ്പിളായിരുന്നു എൻജിനീയറിംഗ് മെക്കാനിക്സ്. ഒരു കാര്യം ഗ്യാരണ്ടി തരാം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു S1 semester 1 സപ്ലി എന്ന് പറയുന്ന സാധനം അടിക്കില്ല, ഇഫ് യു ഫോളോ മൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കാരണം ഞാൻ ബിടെക്കിലെ വലിയ ടോപ്പറാണ്, എനിക്ക് 10 CGP, എനിക്കൊരു 8.12 ആണ് എൻ്റെ CGPA, അത്രയുള്ളൂ എനിക്ക്. പക്ഷേ കുഴപ്പമില്ല, CGPA അല്ല, SGPA. സോ അതാണ് എൻ്റെത്. പക്ഷേ ഞാൻ പറയാലോ, എനിക്ക് ഇതേപോലെ ഒരു ഗൈഡൻസ് ഉണ്ട്. ഒഷ്യൂറാണ് ഞാൻ 10 CGPA മേടിക്കുന്നത്. കാരണം ഞാൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. യു സിലബസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ നോക്കിയിട്ടില്ല. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിലബസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം സിലബസ് നോക്കാണ്ട് പഠിക്കരുത്, ഫസ്റ്റ് തന്നെ റൂൾ അതാണ്. സോ അൽഫ റൂൾ 1, സിലബസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു കാര്യം പറയാണ്ട്, നിങ്ങളാരും ഒന്നും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ ക്യുക്കാണ്. ഇപ്പോൾ ക്രിക്കറ്റ് ആയാൽ തന്നെ 50 ഓവറിൻ്റെ മാച്ച് കാണാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. കൊറോണയ്ക്ക് ശേഷം എല്ലാവർക്കും എന്താണ്, 20 ഓവറിന് T20, അങ്ങനത്തെ ഒരു മൂഡായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, എല്ലാവർക്കും എല്ലാം പെട്ടെന്ന്, ആരും മനസ്സിലാക്കുന്നില്ല. ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ടിനെ മനസ്സിലാക്കുന്നില്ല, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടിനെ മനസ്സിലാക്കില്ല, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, പഠിക്കേണ്ട സാധനങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. സോ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, സോ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ പോവുകയാണ് മുമ്പോട്ട്, എങ്ങനെയെങ്കിലും അങ്ങനെ പോകരുത്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എടുക്കുക യൂട്യൂബിൽ, ഇതാ ഈ പറയുന്ന ടോപ്പിക്സ്, മൊഡ്യൂൾ 1 ടോപ്പിക്സ് ഞാൻ എല്ലാം ആക്കാം ആണോ. ഈ ഒരു ടോപ്പിക്സ് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുകയാണല്ലോ, നിങ്ങൾ സപ്ലി അടിക്കാണ്ടിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്കിപ്പോൾ സപ്ലി അടിക്കണം എന്ന് അത്രയും കോൺഫിഡൻസ് ആണെങ്കിലും, മാക്സിമം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും സപ്ലി അടിക്കില്ല. കാരണം ബിടെക്കിൽ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് സെമസ്റ്റർ തന്നെ നല്ല സ്കോർ ചെയ്യാൻ. ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. സോ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, ലേൺ ദ കോൺസെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, ലേൺ ദ കോൺസെപ്റ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ബിടെക് ഫസ്റ്റ് ഇയർ നമ്മൾ തൂക്കും, ഉറപ്പാണ്, ബിടെക് ഫസ്റ്റ് ഇയർ നമ്മൾ തൂക്കും. സോ എനിക്ക് പറയാനുള്ളത്, എൻജിനീയറിംഗ് മെക്കാനിക്സ് എങ്ങനെ പഠിക്കണം, ലേൺ വിത്ത് ജോസി വൈദ്യൻ എന്ന ചാനലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇതിൽ കാണുന്ന ടോപ്പിക്സ് അവിടെ ഉണ്ടാവും ആ ചാനലിൽ. പ്ലേലിസ്റ്റ് പോയിട്ട് ആ പ്ലേലിസ്റ്റ് എടുത്തിട്ട് പഠിക്കുക, അത് ചെയ്താൽ മതി. അല്ലാണ്ട് ആ ചാനലിൽ പോയിട്ട് അത് ഓർഡറിലല്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ജസ്റ്റ് ലേൺ വിത്ത് ജോസി, ഞാൻ ആ ചാനൽ റെക്കമെൻഡ്, ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. എനിക്ക് തീരെ ബേസിക്സ് ഒന്നുമില്ല ഫിസിക്സ്, ഞാൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് പഠിക്കാറ്. പക്ഷേ എൻ്റെ ഉത്തരമൊക്കെ എനിക്ക് എങ്ങനെയും കിട്ടും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി എത്ര സ്മൂത്താണെന്ന് അറിയും. ആ ഫിഗറൊക്കെ വരയ്ക്കാൻ പഠിക്കുക, അങ്ങനത്തെ കുറച്ച് സ്മോൾ കോൺസെപ്റ്റ്. സോ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. സോ മൊഡ്യൂൾ 1 ടോപ്പിക്സ് ഞാൻ കാണിച്ചു തന്നു. ലേൺ വിത്ത് ജോസി വരുന്ന ചാനൽ എടുക്കുക. ഈ ചാനൽ എടുത്തിട്ട് ഒരു ക്വസ്റ്റ്യനും കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ ചെയ്യില്ല, പോസ് ചെയ്യുക, സെൽഫ് ട്രൈ, സെൽഫ് അറ്റംപ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രമിക്കുക, അല്ലാണ്ട് നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടിട്ട് നോട്ട് ചെയ്ത് കളിക്കുകയല്ല എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ. ട്രൈ ചെയ്യുക, കിട്ടുന്നില്ലെങ്കിൽ നോക്കുക. സോ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരും ട്രൈ ചെയ്യുന്നില്ല. നിങ്ങൾ ഉത്തരം തെറ്റിയാലും കുഴപ്പമില്ല, ഉത്തരം ശരിയായാലും കുഴപ്പമില്ല. നാഷണൽ അവാർഡ് കിട്ടാനും പോകുന്നില്ല, നാഷണൽ അവാർഡ് കിട്ടാതിരിക്കാനും പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ജസ്റ്റ് ട്രൈ ഇറ്റ്. ട്രൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ട്. നിങ്ങളൊരാളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അറ്റംപ്റ്റ് ചെയ്യാണ്ടാകുമ്പോൾ നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾ ഫെയിലിയർ ആവുന്നത്. അല്ലാണ്ട് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് ഫെയിൽ ആകുമ്പോഴല്ല ഫെയിലിയർ ആവുന്നത്. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാണ്ട് ഒന്നും ചെയ്യാണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഫെയിലിയർ ആവുന്നത്. സോ സ്റ്റേ വിത്ത് ദ ചാനൽ, ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.